മണിപ്പൂർ എസ് എസ് എഫിന്റെ 40th വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. കഴിഞ്ഞ 18 വർഷത്തോളമായി ബഹുമാനപ്പെട്ട സുനീമ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ എസ് വൈ എസ് 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 എഫ് എസ് പി എസ് പഠിപ്പിക്കുന്ന യൂണിറ്റിന് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷത്താൽ നടത്തിവരാറുള്ള സുൽത്താൻ അൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഹിനുദ്ദീൻ ജിസ്തീർ അൽ അജ്മീരി അവരോടുകളുടെ ആണ്ട് നേർച്ചയും ഗത്തം ദിഗ്ര സലാത്ത് ദുഹ എസ് എസ് എഫ് 40th വാർഷികം ആഘോഷിക്കുന്ന ഈ അസുല മുഹൂർത്തത്തിൽ ആദ്യമായി അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി പി എം സുബേർ അവരുടെ 1000 സ്വാഗതം അർപ്പിക്കുന്നു. പിന്നീട് വേദിയിൽ നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും നമുക്ക് നല്ല രീതിയിലുള്ള ഇൽമുകൾ പഠിപ്പിച്ചു തരാനും നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ള ഗാദികന്മാർ അവർക്ക് എസ് എസ് എഫ് പഠിപ്പിക്കൊണ്ടിന്റെ വകയും എന്റെ സ്വന്തം പേരിലും ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. പിന്നെ പാൽത്തുംകാൽ ഉസ്താദ് അദ്ദേഹം ഞങ്ങൾ നമ്മൾക്ക് ഒരുപാട് നന്മകൾ ഉപദേശിക്കുന്ന ഉപദിഷ്ടാവാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എത്തിയിട്ടുള്ള ഉസ്താദാണ്. അടുത്തതായി ഉദ്ഘാടനം ചെയ്യുന്നത് ഷാഫി ഷഖാഫി ഗേണിയാടി. അവരെ കുറിച്ച് പറയേണ്ടതില്ല. അദ്ദേഹം ഒരുപാട് പാണ്ഡിത്യത്തിന്റെ അടിമയാണ്. അദ്ദേഹത്തിനും എന്റെ പേരിലും ഈ പ്രസ്ഥാനത്തിന്റെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. പിന്നീട് നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിദീന ബിറിള്ളാഹ് അമ്മാ ഫബല്ലിഗ്നാ റമളാൻ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മമളാ يا واسع الكرم ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, ഉമ്മവങ്ങന്മാരെ, വിദ്യാർത്ഥികളെ, സുന്നി സംഘടനകൾ സംയുക്തമായി നടത്തപ്പെടുന്ന അജ്മീർ ഖാജ ഖദസല്ലാഹു തആല സിറഹുൽ അലീ തങ്ങളുടെ പേരിൽ കഴിച്ചു വരുന്ന ആണ്ടു നേർച്ചയും അതിനോടനുബന്ധിച്ചുള്ള കഥാപ്രസംഗവുമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നല്ലത് പറയാനും കേൾക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നാം ഇവിടെ സംഗമിച്ചത് മഹാനായ അജ്മീർ ഖാജ ഖദസല്ലാഹു തആല സിറഹുൽ അലീ റജബ് മാസത്തിലും ഷഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം. നീ ആദരിച്ച റമളാൻ മാസത്തിനെ ഞങ്ങൾക്ക് നീ എത്തിക്കണം തമ്പുരാനെ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ അസ്കാറിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. ഈ മാസത്തെ ബഹുമാനിക്കണം. ഒരുപാട് വിഭാഗത്തുകൾ ചെയ്ത് നോമ്പുകൾ അനുഷ്ഠിച്ച് തഖ്വയിലധിഷ്ഠിതമായി ജീവിതം നയിച്ച് ഈ മാസത്തിനെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്.
ഈ ബഹുമാനം നമ്മുടെ ആഖിറത്ത് നമുക്ക് രക്ഷ നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. നിങ്ങൾ നോക്കണം, മഹാനായ തൗബാ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഞാൻ ഈ ദിവസം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ഒരു യാത്ര ഇങ്ങനെ പോവുകയാണ്. യാത്ര പോയിട്ട് ഒരു മഖ്ബറയുടെ പരിസരത്തെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നു. അവിടെ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ ഷറഫാക്കപ്പെട്ട രണ്ട് കൈയുമുയർത്തിയും കൊണ്ട് ഒരുപാട് സമയം അള്ളാഹുവിനോട് ദുആ ചെയ്തു. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ള ആ മഖ്ബറയിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ട് ദുആ ചെയ്തു. ദുആ കഴിഞ്ഞതിന് ശേഷം ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലെ നബിയെ, ഈ മഖ്ബറയിൽ വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ദുആ ചെയ്യാനുള്ള കാരണം എന്താണ്? കണ്ണിനീരൊലിപ്പിച്ചിട്ട് അള്ളാഹുവിനോട് തങ്ങൾ ദുആ ചെയ്തല്ലോ, ഇതിന്റെ കാരണം എന്താണ് ഹബീബേ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, മറുപടി പറഞ്ഞു, ഓ സൗബാനെ, ഈ മഖ്ബറയിൽ കിടക്കുന്ന ആളുകൾ ഇവര് അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതരായ ആളുകളാണ്. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അവരുടെ കബറിടത്തിലേക്ക്. ആ അദാബൊന്ന് നീക്കി കിട്ടാനാണ് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാൻ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സൗബാനെ, ഈ മരിച്ചു കിടക്കുന്ന മഖ്ബറയിൽ കിടക്കുന്ന ആളുകളിൽ നിന്ന് ആരെങ്കിലും ഒരു മനുഷ്യൻ ഒരു റജബ് മാസത്തിനെ ബഹുമാനിച്ചിട്ട് ഒരു നോമ്പ് അനുഷ്ഠിച്ചിരുന്നുവെങ്കിൽ, ഒരു രാത്രി അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ട് ഹയാത്താക്കിയിരുന്നുവെങ്കിൽ ഈ ഖബറിൽ ഈ ജനങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ സൗബാൻ റളിയല്ലാഹുവിന് ചോദിക്കുന്നു, ഓ പ്രവാചകരെ, ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പേരിൽ, ഒരു രാത്രി ഹയാത്താക്കിയതിന്റെ പേരിൽ ജനങ്ങൾക്ക് ആഖിറത്ത് രക്ഷപ്പെടാൻ കഴിയുമോ? കബറിൽ രക്ഷപ്പെടാൻ കഴിയുമോ? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, സൗബാനെ, റജബ് മാസത്തിൽ പുണ്യമായ അള്ളാഹു ബഹുമാനിച്ച മാസത്തിൽ ഒരാളൊരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ട് രാത്രി ഇബാദത്ത് ചെയ്താൽ ഒരു വർഷം നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലം, ഒരു വർഷം രാത്രി ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കും. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ അദാബിൽ നിന്ന് അവർ രക്ഷപ്പെടുമായിരുന്നു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മാസത്തിനെ നാം ബഹുമാനിക്കണം, ഈ മാസത്തിനെ നാം ആദരിക്കണം. അത് മാത്രം പോരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച എല്ലാ വസ്തുക്കളെയും നാം ബഹുമാനിക്കണം. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറ തന്നെ. തഅദീമു മാ അല്ലമല്ലാഹു വ തഹ്ഖീറു മാ ഹക്കറല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കാത്ത തരം താഴ്ത്തിയ വസ്തുക്കളെ നാം തരം താഴ്ത്തണം. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറയാണ്. ഇതില്ലാതെ എത്ര കാലം ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല. അള്ളാഹു ബഹുമാനിച്ച ആളുകളെ, അള്ളാഹു ആദരിച്ച ആളുകളെ ബഹുമാനിക്കാതെ തൗഹീദിന്റെ ആളായിട്ട് കാര്യമില്ല, വിസ്തരിച്ചത് കൊണ്ട് കാര്യമില്ല, ഇബാദത്ത് ചെയ്തത് കൊണ്ട് കാര്യമില്ല, ഹജ്ജ് ചെയ്തത് കൊണ്ട് കാര്യമില്ല, സകാത്ത് കൊടുത്തത് കൊണ്ട് കാര്യമില്ല. അങ്ങനെ കാര്യമുണ്ടാകുമായിരുന്നുവെങ്കിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എത്ര കാലമാണ് അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്തത്. സുബ്ഹാനല്ലാഹ്, ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലവും ഭൂമി ലോകത്തില്ല. ഇബ്ലീസ് വർഷങ്ങളോളം മലക്കുകൾക്ക് വേണ്ടി കാസെടുത്ത മനുഷ്യനാണ്. ഒരുപാട് കാലം ഇബ്ലീസ് അള്ളാഹുവിന്റെ അടിമകളാകുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ജീവിതത്തിൽ ഒരു തെറ്റും ചിന്തിക്കാത്ത, ഒരു പ്രശ്നങ്ങളിലും ഇടപെടാത്ത, അള്ളാഹുവിന്റെ നല്ലവരായ സജ്ജനങ്ങളായ മലക്കുകൾക്ക് ആയിരക്കണക്കിന് വർഷം ഇൽമ് പറഞ്ഞു കൊടുത്ത ഇബ്ലീസ്, അയാളെ തൗഹീദിന്റെ പ്രശ്നമില്ലല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം അയാൾക്കുണ്ട്, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, ഉന്നതമായ സ്ഥാനത്തിൽ നിന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തെ ആട്ടിപ്പുറപ്പെടുത്തി?
അതിന്റെ കാരണം മറ്റൊന്നുമല്ല മഹാനായ ആദി നബി അലൈഹി സ്വലാത്തു വസലാമിനെ ബഹുമാനിക്കണം അദ്ദേഹത്തിനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആജ്ഞാപിച്ചപ്പോൾ അല്ലാഹു ബഹുമാനിച്ച ആദി നബി അലൈഹി സ്വലാത്തു വസലാമിനെ ബഹുമാനിക്കാൻ കഴിയില്ല എന്ന വാചകം പറഞ്ഞ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഉഖ്റുജ് ഫഇന്നക റജീം വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ പോടാപുറത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ചു ഉന്നതമായ സ്ഥാനത്തിരുത്തിയ ഇബ്ലീസിനെ ഒറ്റ നിമിഷം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്താക്കിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ബിലീസ് ഒരുപാട് കാലം സുജൂദ് ചെയ്ത ആളാണ്. ബിലീസിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അദ്ദേഹം വിജ്ഞാനമുള്ള ആളായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിക്കാൻ പറഞ്ഞ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാത്ത കാരണം കൊണ്ട് അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് അധ്യായത്തിലൂടെ റബ്ബു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് പാഠമായി ഇത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കൾ, അല്ലാഹു ബഹുമാനിച്ച ആളുകൾ അവരെ ബഹുമാനിക്കാതെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരാളും ചിന്തിക്കേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല. തങ്ങളുടെ തുപ്പുനീര് സുബ്ഹാനല്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒതുവെടുത്ത വെള്ളത്തിന്റെ ബാക്കി വെള്ളം ഇതൊക്കെ സഹാബത്ത് ബഹുമാനിച്ചിരുന്നു, സഹാബത്ത് ആദരിച്ചിരുന്നു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പകലിൽ കിടന്നിറങ്ങുകയാണ് ഉമ്മു സലീം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നിറങ്ങുമ്പോൾ ഉമ്മു സലീം റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഒപ്പിയെടുത്തിട്ട് ഒരു കുപ്പിയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നു മാ സനഅതിയ ഉമ്മ സലീം ഉമ്മു സലീമേ നീ മുഹമ്മദുല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനിയിൽ വെച്ച് മുടിയെടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പറഞ്ഞു നബിയേ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തലയിൽ നിന്നുള്ള മൂർദാവിൽ നിന്നുള്ള ഒരു മുടി എനിക്ക് നബിയെ തങ്ങൾ നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു അല്ല ഹാലിദേ എന്തിനാണ് ആ തിരികേശം നിനക്ക് അപ്പഴിത് എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടിയാണ് എനിക്ക് ബറക്കത്തിന് വേണ്ടിയാണെന്ന് ഖാലിദ് ഇബ്നു വലീദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചു. സഹാബത്ത് പറയുന്നു ഖാലിദ് ഇബ്നു വലീദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഏത് യുദ്ധത്തിന് പോവുകയാണെങ്കിലും അദ്ദേഹം ഒരു തൊപ്പി ധരിക്കും. ആ തൊപ്പിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തുന്ന എല്ലാ യുദ്ധത്തിലും ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു വിജയിക്കുകയാണ്. ഒരു ദിവസം യുദ്ധം നടക്കുന്നു. മൂത്തത്തിന്റെ രണ്ടാം കളത്തിൽ വെച്ച് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചിലപ്പോൾ ഉരുമ്പിപ്പോകും, നാമാവശേഷമാകും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം അങ്ങനെയല്ല, അവിടുത്തെ തിരികേറ്റം അങ്ങനെയല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. സഹാബത്ത് ബഹുമാനിച്ചു, അവര് പരമ്പരാഗതമായി സൂക്ഷിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു സഹാബത്ത് പറയുന്നു ഞങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരാൾക്ക് പനി പിടിപെട്ടു അല്ലെങ്കിൽ കണ്ണേറ് ബാധിച്ചു അല്ലെങ്കിൽ തലവേദനയുണ്ടായി ഞങ്ങൾ പോകാറുള്ളത് ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ്. എന്തിനാണ് അവിടെ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഒരു മുടി, ഒരു തിരികേശം മഹദിയായ സലമത്ത് ബിബി റളിയല്ലാഹു തആല സൂക്ഷിക്കുന്നു. ഒരു വെള്ളിയിൽ ഉണ്ടാക്കിയതായ ഒരു കുപ്പിയിൽ, ആ കുപ്പിയിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട തിരികേശം മുക്കിയ ആ വെള്ളത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകും, അത് ഞങ്ങൾ ഉപയോഗിക്കും, ഞങ്ങളുടെ വിഷമങ്ങൾ അതുകൊണ്ട് മാറാറുണ്ടായിരുന്നു
ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണാം. ചരിത്രം പഠിക്കണം, ദീൻ എന്താണെന്ന് പഠിക്കണം, പരമ്പര എന്താണെന്ന് മനസ്സിലാക്കണം, അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം എന്താണെന്ന് മനസ്സിലാക്കണം. അതൊന്നും മനസ്സിലാക്കാതെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയാൽ വിജയിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്താണ്, ഇതിനൊരു ആദർശമുണ്ട്, ഇതിനൊരു ആശയമുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രസ്ഥാനമല്ല ഇത്. പഠിപ്പിലും പരിസരങ്ങളിലും എത്ര കാലമായി നമ്മുടെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കുന്നു, ഇന്ന് വരെ ഒരു സംഘടനത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല, ഇന്ന് വരെ ഒരു കുഴപ്പത്തിന് വേണ്ടി നമ്മൾ പോയിട്ടില്ല, ഇന്ന് വരെ ഒരു പള്ളി പിടിക്കാൻ നമ്മൾ ഗൂഢാലോചന നടത്തിയിട്ടില്ല. പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹിയാകുന്നതും മദർസ കമ്മിറ്റിയുടെ ഭാരവാഹിയാകുന്നതും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ആ പള്ളിയെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. അധികാരത്തിന് വേണ്ടി ഇന്ന് വരെ പോയിട്ടില്ല, അങ്ങനത്തെ ഒരു ആവശ്യം നമുക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും മനസ്സിലാക്കിക്കൊള്ളണം, തകർക്കാമെന്ന് വിചാരിച്ചാൽ ഇത് തളരുന്ന പ്രസ്ഥാനമല്ല. എത്ര രാഷ്ട്രീയ പാർട്ടിക്കാർ എത്ര കാലമായി നടക്കുന്നു, എത്ര സംഘടനകൾ എത്ര കാലമായി ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിലൂടെ കൂടുന്നു. തിരികേശത്തിൽ മുക്കിയിട്ട് അമർത്തിക്കളയാമെന്ന് എല്ലാ ആളുകളും വിചാരിച്ചിട്ട് എന്തായി ഇപ്പോഴും? സുബ്ഹാനല്ലാഹ്, കേരളയാത്ര കഴിയലോടുകൂടി സുന്നത്ത് ജമാഅത്ത് എന്താണെന്നും ഇത് പറയാൻ പറ്റിയവരാരാണെന്നും കേരള മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പം എല്ലാം അടങ്ങി, തുടർത്താൻ ആരും വരേണ്ടതില്ല, ഈടി വികരണം ചെയ്യേണ്ട ആവശ്യമില്ല. ദീൻ എന്താണെന്ന് ജനങ്ങൾ പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞു. കടലാസ് വിതരണം ചെയ്തതുകൊണ്ട് ഒരാളുടെ ഈമാൻ നഷ്ടപ്പെടുത്താമെന്ന് ഒരാളും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു കടലാസിന് പകരം 10 കടലാസ് ആദർശപരമായി അയക്കാനും എഴുതാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് എല്ലാ ആളുകളും മനസ്സിലാക്കുന്നത് നന്നാണെന്ന് എല്ലാ ജനങ്ങളോടും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അന്നു മുതൽ ഇന്ന് വരെ, സമസ്ത പിളർന്നത് മുതൽ ഇന്ന് വരെ ആശയത്തിൽ ഞങ്ങൾ അടിയുറച്ചു നിന്നിട്ടുണ്ട്. ആ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുത്തു വെക്കുമെന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രസ്ഥാനത്തിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യസാലു ഉമ്മത്തി ലാ യസാലു തായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യൽതിയ അംറുല്ലാഹ്. എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം വരും, അടിയുറച്ച് വിശ്വാസമുള്ള ഒരു വിഭാഗം വരും, അവരെ പരാജയപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. പരസ്യമായവർ നിൽക്കും, ലാ യദുറുഹും മൻ ഖലഫഹും വലാ മൻ ഖാലഫലഹും. അവരെ നിസാരപ്പെടുത്തുന്ന ആളുകൾക്കും അവരക്രമം നടത്തുന്ന ആളുകൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കുന്നു, ഈ വിശ്വാസം ഞങ്ങൾ പ്രചരിപ്പിക്കും, ഈ ആശയം ഞങ്ങൾ പ്രചരിപ്പിക്കും, ഇത് ജനങ്ങളോട് ഞങ്ങൾ പറയും. ഏതുവരെ? അവസാനത്തെ ശ്വാസം ഭരിക്കുന്ന സമയം വരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടാൻ ആയിരക്കണക്കിന് പടയാളികൾ ഈ മലയോര മേഖലയിലുണ്ട് എന്ന് ഉച്ചൈസ്വരമായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന പരിശുദ്ധ ഖുർആനിലെ പരിശുദ്ധ വാക്യം കൊണ്ട് മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.